ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു ദിവസം കൂടെ നമുക്ക് കർത്താവിൻ്റെ തിരുവപാദപീഠത്തിലായിരിക്കാൻ ദൈവമുടി വരുത്തി കൃപയ്ക്കായി നന്ദി പറയുന്നു. ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായി യോഹന്നാൻ്റെ സുവിശേഷം 6 അതിൻ്റെ 35 വാക്യം. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. അപ്പോൾ ബ്രെഡ്, അപ്പം എന്ന് ഉള്ളതുകൊണ്ട് നമ്മുടെ ഫിസിക്കൽ ബോഡിക്ക് ജീവിക്കാനാവശ്യമായ, നിലനിൽക്കാനാവശ്യമായ അപ്പത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. നമ്മുടെ ആത്മമനുഷ്യനെ കർത്താവ് സംസാരിക്കുന്നതെല്ലാം സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളും സ്വർഗരാജ്യത്തിൻ്റെ ആ ധനവും മാനവും ജീവനെക്കുറിച്ചാണ് കർത്താവ് തൻ്റെ ഉപമകളിൽ കൂടെ പറയുന്നതും താൻ ഈ ഭൂമിയിൽ വന്നതും ആ സ്വർഗരാജ്യത്തിൻ്റെ വെളിപ്പാടുകൾ പകരാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ ഫിസിക്കൽ ബോഡിക്ക് അപ്പം അല്ലെങ്കിൽ ജീവന് നിലനിൽപ്പിനാവശ്യമായ ഭക്ഷണം ആവശ്യമുള്ളതുപോലെ ആത്മമനുഷ്യൻ്റെ അല്ലെങ്കിൽ കർത്താവിൻ്റെ അടുക്കൽ വരുന്നവന് എന്തെങ്കിലും ഒരു ഫിസിക്കൽ നീഡുമായിട്ടാണ് ആദ്യം വരുന്നതെങ്കിലും കർത്താവ് അതാണ് മറ്റൊരിടത്ത് പറയുന്നത്, നിങ്ങൾ തിന്ന് തൃപ്തരായതുകൊണ്ടല്ലേ എൻ്റെ പിന്നാലെ വന്നത്, അല്ലാതെ നിങ്ങൾ എന്നോട് പ്രത്യേക സ്നേഹം ഉണ്ടായിട്ടോ ഞാൻ പറയുന്ന കാര്യത്തിൻ്റെ ആ വെളിപ്പാട് എന്താണെന്നറിയാൻ വേണ്ടി അല്ലല്ലോ നിങ്ങൾ വന്നത്. അതുകൊണ്ട് കർത്താവ് എന്താ പറഞ്ഞത്, നിലനിൽക്കുന്ന അപ്പം നിങ്ങൾ ഭക്ഷിക്കണം, മറ്റേത് ഭക്ഷിച്ച് ഇവിടെ തീരുന്നതാണ്. അപ്പം കർത്താവിൻ്റെ ഉദ്ദേശങ്ങളെല്ലാം പുറമേ ഉള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അവരോട് പറയുന്നതെന്ന് അവർക്ക് തോന്നുന്നുവെങ്കിലും കർത്താവ് പറയുന്ന കാര്യമെല്ലാം ആ സ്വർഗീയ വെളിപ്പാടിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു വേർഷനിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ക്രൈസ്റ്റ് മസ്റ്റ് ബി ഇൻവൈറ്റഡ് ഇൻ അവർ ഡെയിലി വാക്ക് ടു സസ്റ്റെയിൻ സ്പിരിച്വൽ ലൈഫ്. അപ്പോൾ കർത്താവുമായിട്ടുള്ള ആ കർത്താവ് പറഞ്ഞ വാക്യത്തിനകത്ത് തന്നെ ജീവൻ്റെ അപ്പമാണ്, ഏതൊക്കെ നിലവാരത്തിൽ നമ്മൾ ജീവന് ഒരു ഡെഫിനിഷൻ കൊടുക്കും, ഏതൊക്കെ നിലയിൽ നമ്മൾ ജീവൻ എന്നൊരു വിഷയത്തെക്കുറിച്ച്, അത് ആത്മാവിൻ്റെ ജീവനാണേലും നമ്മുടെ ശാരീരികമായ ഫിസിക്കൽ ബോഡിയുടെ ജീവനാണേലും ഏതൊക്കെ ഡെഫിനിഷൻ ജീവനെക്കുറിച്ച് നമുക്കുണ്ടെങ്കിലും ആ ഡെഫിനിഷനെ എല്ലാം പൂർത്തീകരിക്കാൻ കഴിയുന്ന കർത്താവിൻ്റെ ഒരു വാക്യമാണിത്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. അത് ഏതൊക്കെ മേഖലയിൽ നിങ്ങൾ എടുത്തു വെച്ച് നോക്കിയാലും അവിടെയെല്ലാം കർത്താവ് ആപ്റ്റാണ്. എങ്ങനെ നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് തിരിഞ്ഞ് വന്നാലും നമ്മൾ ഈ കർത്താവിൻ്റെ അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ ഈ കാര്യത്തിനകത്തേക്ക് നമ്മൾ എത്തപ്പെടും. ഇപ്പോൾ പറയാണ്, എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കിയില്ല, എന്നിൽ വിശ്വസിക്കുന്നതിന് ഒരു നാളും ദാഹിക്കുകയില്ല. അപ്പോൾ 7:37 നാം വായിക്കുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നും ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. അപ്പോൾ തനിക്ക് ലഭിക്കാനിരിക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്നവന് ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അതാണ് പറയുന്നത്, അബണ്ടൻറ്റ് ഫുൾനെസ് ഓഫ് ഹോളി സ്പിരിറ്റ്. അപ്പോൾ എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, ഇവിടെയും നമ്മൾ കുടിക്കുന്ന ഫിസിക്കൽ ബോഡിക്കുള്ള വെള്ളത്തിൻ്റെ കാര്യമല്ല പറയുന്നത്. കർത്താവിനെ കുടിച്ച നമുക്ക് പിന്നെ ദാഹിക്കുകയില്ലെന്നോ,
കർത്താവിനെ കഴിച്ചാൽ നമുക്ക് പിന്നെ വിശക്കുകയില്ലെന്നുള്ള ഫിസിക്കൽ ബോഡിയുടെ കാര്യമല്ല പറയുന്നത്. നമ്മൾ ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ, ആ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ മൊത്തത്തിൽ ആ യോഹന്നാൻ്റെ സുവിശേഷത്തെ ഒരു കാര്യമായിട്ട് നമ്മളത് പഠിക്കുമ്പോൾ നമ്മൾ കാണുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനകത്ത് 7 കാര്യമാണ് യോഹന്നാനെക്കുറിച്ച്, സോറി, യേശുവിനെക്കുറിച്ച് യോഹന്നാൻ എടുത്തു പറയുന്നത്. അതായത് കർത്താവ് പറയുന്നതാണ്, ഞാൻ ജീവൻ്റെ അപ്പം, ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്, ദ ലൈറ്റ് ഓഫ് വേൾഡ്, ദ ഡോർ ടു ഷീപ്പ്, ദ ഗുഡ് ഷെപ്പേർഡ്, റിസറക്ഷൻ ആൻഡ് ലൈഫ്, വേ ട്രൂത്ത് ആൻഡ് ലൈഫ്, ട്രൂ വൈ. പുറപ്പാട് പുസ്തകത്തിൽ നാം 3:14 വാക്യത്തിൽ വായിക്കുകയാണ്, ഞാനാകുന്നവൻ ഞാനാകുന്നു. ആരോടാ പറയുന്നത്? മോശയോട് പറയുകയാണ്. മോശ ചോദിച്ചു, ഞാൻ എന്ത് പറയും? അവിടെ ചെന്ന് ഫറവോനോട് ഞാൻ എന്താ പറയുക? ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയാൻ പറഞ്ഞ അതേ കർത്താവ് തന്നെയാണ് നാം കാണുന്ന ജീവൻ്റെ അപ്പമായി ഇവിടെ വെളിപ്പെട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ കർത്താവ് പറയുകയാണ്, മരുഭൂമിയിൽ നിങ്ങൾക്ക്, നിങ്ങളുടെ പിതാക്കന്മാർക്ക് മോശ മന്നാ കൊടുത്തു, പക്ഷേ ഇവിടെ ഞാൻ സാക്ഷാൽ അപ്പമായി നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. അപ്പോൾ ഈ കർത്താവിനെ അറിയുക, കർത്താവ് പറഞ്ഞ ജീവൻ്റെ അപ്പം, എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ ആ തിരുവചനത്തിനകത്ത് തിരുവായ്മൊഴിയിൽ നാം കാണുന്നു എന്താണ്? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാൻ. അപ്പോൾ ആത്മാവിൻ്റെ ദാരിദ്ര്യം എന്താണ്? ആത്മാവിൽ ദരിദ്രർ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന തീർത്തും ഒന്നിനും വകയില്ലാത്ത ദാരിദ്ര്യരേഖയ്ക്ക് താഴെ തട്ടിൽ എന്ന് ഗവൺമെൻറ് വിധി കൽപ്പിച്ചിരിക്കുന്നവരാണോ? ആത്മാവിൽ ഉള്ള ദാരിദ്ര്യത എന്ന് പറയുമ്പം അവിടെ കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്താണ്? എത്ര കുടിച്ചാലും നമുക്ക് പോരാ എന്ന് തോന്നും അല്ലേ? എത്ര നമ്മൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ, അതാണ് നമ്മൾ എസക്കിയേലിൻ്റെ ആ പുസ്തകത്തിൽ വായിക്കുന്നു, നീന്തിയിട്ടല്ലാതെ ഞാൻ ചെന്ന് നോക്കി അത് കാലേൽ, പിന്നെ ആ കാൽമുട്ടായി, അരയായി, പിന്നെ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വകയാത്തതുപോലെയായി, പിന്നെ നീന്തുകയാണ് അവിടെ. അപ്പോൾ പരിശുദ്ധാത്മാവ് ലഭിക്കുന്നതിനെക്കുറിച്ചുള്ള ദാഹത്തെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത് ഇല്ലേ? എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നും ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. അപ്പോൾ ഈ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആ നിയന്ത്രണത്തിലെത്തുക എന്നുള്ളതാണ് കർത്താവ് ഇവിടെ ആത്മാവിൽ ദരിദ്രരായവർ എന്നുള്ള വിഷയത്തെക്കുറിച്ച് പറയുന്നത്. അതായത് എത്ര നമ്മൾ അതിനകത്ത് അതിനെ ആഗ്രഹിച്ചാലും, എത്ര ആ പരിശുദ്ധാത്മാവിനകത്ത് നമ്മൾ നിറയാൻ ആഗ്രഹിച്ചാലും, ആ നിറവിന് നമുക്ക് പോരാ എന്ന് തോന്നും, പിന്നെയും പിന്നെയും നമ്മൾ അതിനെ ആഗ്രഹിക്കുകയും അതിനെ അതിൽ നീന്താനും അതിൽ നമ്മുടെ ആത്മാവിൽ സന്തോഷിപ്പാനും നമ്മൾ പിന്നെയും കൊതിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അപ്പോൾ ഇവിടെ പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നും. അപ്പോൾ എന്നിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതിനകത്ത് കർത്താവ് അവിടെ അത് എന്താ പറയുന്നത്? ഇന്നത് കിട്ടും എന്നല്ല പറയുന്നത്, ദാഹിക്കുകയല്ല. അപ്പോൾ ദാഹിക്കുകയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അതിനെ ശ്രദ്ധിക്കും, ഇതെന്താണ് ഈ പറയുന്നത്,
അതാണ് കർത്താവോട് കർത്താവ് ഉദ്ദേശിക്കുന്ന അർത്ഥവും അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അത്രേ ഉള്ളൂ. ഇവരെ ശ്രദ്ധ ഇങ്ങു തിരിക്കുകയാണ്, ശ്രദ്ധ തിരിച്ച് ഇവരെ ഇതിനകത്തേക്ക് കൊണ്ടുവരികയാണ്. അതിനാണ് കർത്താവ് പറയുന്നത്, ഞാൻ ജീവൻ്റെ അപ്പമാണ്, നിങ്ങൾക്ക് ഡെയിലി നീഡിന്, നിങ്ങളുടെ ഡെയിലി നിലനിൽപ്പിന്, ഫിസിക്കൽ ബോഡിക്ക് ബ്രെഡ് ആവശ്യമുള്ളതുപോലെ നിങ്ങളുടെ ആത്മ മനുഷ്യന് ഈ അപ്പം ആവശ്യമാണ്. ഇപ്പോൾ കർത്താവ് അതാണ് പറഞ്ഞത്, വചനം ജഡമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പോൾ ആ വചനം ജഡമായി നിന്നുകൊണ്ട് ആ വചനമാണ് സംസാരിക്കുന്നത്, എന്താണ്, ഞാൻ ജീവൻ്റെ അപ്പമാണ്. അപ്പം നമ്മുടെ ആ ഡെയിലി ലൈഫിനെ സസ്റ്റെയിൻ ചെയ്യുന്നത് ഈ ജീവൻ്റെ അപ്പമാകുന്ന കർത്താവിനെക്കുറിച്ചുള്ള വെളിപ്പാടാണ്. ആ വെളിപ്പാടിലാണ് നമ്മുടെ ഭക്തന്മാരൊക്കെ നിന്നത്. അവർക്ക് പ്രതിസന്ധി ഇല്ലാഞ്ഞിട്ടാണോ, രോഗമില്ലാഞ്ഞിട്ടാണോ, അവർക്ക് ആ എന്താ പറയുന്നത്, വളരെ കണ്ണിൻ്റെ മുമ്പിൽ അവർക്ക് എന്താ പറയുന്നത് നേരിടാനോ സഹിക്കാനോ പോലും കഴിയാത്ത ജീവിത സാഹചര്യങ്ങൾ. അതാണ് നമ്മുടെ ശിഷ്യന്മാരായി കർത്താവിൻ്റെ കൂടെ നടന്ന പത്രോസ് ആകട്ടെ, അതിനുശേഷം ഇതൊന്നും കാണാതെ പിടിക്കപ്പെട്ടവനായി വന്ന പൗലോസ് ആകട്ടെ, ഇവരുടെയൊക്കെ അന്ത്യം നമ്മൾ കണ്ടാൽ, അല്ലെങ്കിൽ അന്ത്യത്തിന് മുമ്പുള്ള അവരുടെ യാത്രകൾ നമ്മൾ ശരിക്കും പഠിച്ചാൽ, ആ ക്രിസ്തു വെളിപ്പാടിൻ്റെ എന്താ പറയുന്നത് ആ ജീവൻ്റെ അപ്പത്തെ അവർ മനസ്സിലാക്കി, ആ വിശ്വസിച്ച പരിശുദ്ധാത്മാവിനെ, ആ വിശ്വസിച്ചപ്പോൾ അവർക്ക് ലഭിച്ച ആ പരിശുദ്ധാത്മാവിൻ്റെ എന്താ പറയുക ആ സാന്നിധ്യമാണ് ഇവിടെ പറയുന്നത്, ആ എന്നിൽ വിശ്വസിക്കുന്നവനെ ദാഹിക്കത്തില്ല. എന്നിൽ വിശ്വസിക്കുന്നവനൊരു നാളും ദാഹിക്കുകയില്ല. എന്താണ്, അവൻ ഡ്രൈ ആകത്തില്ല. അവനിങ്ങനെ എന്താ പറയുന്നത് എന്തുവാണ്, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നത് തക്കകാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകിയില്ല. പച്ചയായ പുൽപ്പറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. അപ്പോൾ അവിടെ ആ ആ ഒരു എന്താ പറയുന്നത് അതൊരു അനുഭവിക്കുകയാണ്. അല്ലാതെ നമുക്കത് പറഞ്ഞാലൊന്നും നമുക്കതങ്ങ് ബോധ്യമാകുകയില്ല. അതെല്ലാം ഈ ഭക്തന്മാർ അനുഭവിച്ചു. അവരീ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഇങ്ങനെ നടക്കുകയായിരുന്നു. കാര്യം എന്നാണ്, അവർക്ക് ദാഹമില്ല, അവർക്ക് ഡ്രൈനെസ് ഇല്ല, വരൾച്ചയില്ല. എന്താണ്, വിശ്വസിച്ചതുകൊണ്ട് ആ ദാഹം അവർക്കുണ്ടായില്ല. പിന്നെ പറയാണ്, ഞാൻ ജീവൻ്റെ അപ്പമാണ്, എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കിയില്ല. ലോകപ്രകാരമുള്ള ഒരു വിധത്തിലുള്ള ആഗ്രഹങ്ങളോ ആശകളോ, അല്ലെങ്കിൽ ലോകത്തിൽ മറ്റുള്ളവർക്ക് ഇങ്ങനെ ആണല്ലോ, എനിക്കെന്നെ ഇങ്ങനെ എന്നൊരു ചിന്തകളിലേക്കൊന്നും അവർ പോയില്ല. ബിക്കോസ് അതൊരു പ്രത്യേക എന്താ പറയുന്നത് ഒരു നടപ്പാണ്, ഒരു പ്രത്യേക അന്തരീക്ഷമാണത്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയത്തില്ല, അനുഭവിക്കണം. അപ്പോൾ ഇവിടെ പറയാണ് അബണ്ടൻ ഫുൾനെസ് ഓഫ് ഹോളി സ്പിരിറ്റ്. എന്താണ്, വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നും പുറത്തു വരുന്ന ജീവജലം. ഉറവ കണ്ടിട്ടില്ലേ, ഉറവയ്ക്കകത്ത് നിന്ന് ഈ വെള്ളം വരുന്നു. ഒരുപക്ഷെ ഭൂമി പിളർന്ന ഇത് വരുന്നേ, ഭൂമിക്ക് വേദന കാണുകയില്ലേ? ഭൂമി ഒരു മനുഷ്യനായിരുന്നെങ്കിൽ ഭൂമിക്ക് വേദനയില്ലേ? ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ സന്തോഷത്തോടെയാണ് പ്രസവിക്കുന്നത്. ഇനി ഒരിക്കലും ഈ വേദന എന്നെക്കൊണ്ട് സഹിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞല്ലേ ഒരു കുഞ്ഞിനെ തൻ്റെ അമ്മ പ്രസവിക്കുന്നത്. പ്രസവിക്കുന്നത് വരെയൊക്കെ അവരനുഭവിക്കും, പക്ഷേ പ്രസവ വേദനയുടെ ആ ഒരു പ്രത്യേക മോഷൻ, ഇന്ന് അതിന് ഒരുപാട് അതിനെ പെയിൻ ഇനെ കില്ല് ചെയ്യുന്ന ഇഞ്ചക്ഷൻസൊക്കെ ഉണ്ടെങ്കിലും, ഇല്ലാതിരുന്ന ഒരു കാലത്ത് വളരെ വേദനാജനകമായ അന്തരീക്ഷത്തിലല്ലേ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുന്നത്. അപ്പോൾ ഉറവയ്ക്കകത്ത് നിന്നും ഈ വെള്ളം വരുന്നത്
കാണുമ്പോൾ എത്ര മനുഷ്യരാണ് ആ വെള്ള ഉറവയ്ക്കകത്ത് നിന്ന് കുടിക്കുന്നത് ഇല്ലേ? ഹാഗാറിൻ്റെ ഉറവ ഉണ്ടാക്കിയ കാലം തൊട്ട് ഇന്ന് വരെ ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ എത്രയോ തലമുറകൾ ഈ ഉറവയ്ക്കകത്ത് നിന്നും, ഹാഗാറിന് വേണ്ടി തുറക്കപ്പെട്ട ഉറവയ്ക്കകത്ത് നിന്നും വെള്ളം കുടിച്ച് ദാഹമകറ്റി കാണത്തില്ലേ എന്നുള്ളതുപോലെ, ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് പറയുമ്പോൾ ആ ജീവജലം അനേകർ നാളെ കുടിച്ച് അവരുടെ ദാഹത്തെ അകറ്റുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മളറിയുന്നില്ല. നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ഒരു മനുഷ്യന് പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളറിയുന്നില്ല. നമ്മുടെ നടക്കുന്ന നടപ്പാതകളിൽ, നമ്മൾ ചെന്നിരിക്കുന്ന വീടുകളിൽ, നമ്മൾ ഏകരായിരിക്കുന്ന അന്തരീക്ഷത്തിനകത്ത്, ദൈവം ദേശങ്ങളിലും പട്ടണങ്ങളിലും കുടുംബങ്ങളിലും ചെയ്തുകൊണ്ടിരിക്കുന്ന മാറ്റത്തിൻ്റെ ആ ആഴവും നമുക്കറിയില്ല. അതൊന്നും ദൈവം നമ്മളെ വെളിപ്പെടുത്തിയിട്ടില്ല. അതൊരു പക്ഷെ നിത്യതയെ ചൊല്ലുമ്പോഴായിരിക്കാം അതൊക്കെ നമ്മളറിയുന്നത്. അതുകൊണ്ട് കർത്താവിനെ വിശ്വസിക്കുക, കർത്താവിനെ അടുക്കൽ വരുന്നവന് വിശക്കിയില്ല, വിശ്വസിക്കുന്നതിന് ദാഹിക്കില്ല എന്ന് പറയുമ്പം ആ മറ്റുള്ളവനെ വിശപ്പ് മാറ്റുക, മറ്റുള്ളവൻ്റെ ദാഹമകറ്റുക, അതിലൂടെ അവൻ്റെ ഡ്രൈനസിനെ നീക്കുക. ഒരിക്കലും അവൻ വരണ്ടിരിക്കത്തില്ല, അവനിൽ ഈ ജീവജലത്തിൻ്റെ നദികൾ ഒഴുക്കണം. ഈ അപ്പമാകുന്ന കർത്താവിനെ അവർക്ക് വെളിപ്പെടുത്തണം എന്നുള്ള ആശയമാണ് കർത്താവിനത് ഉദ്ദേശിക്കുന്നത് അല്ലേ? നമ്മൾ നമ്മുടെ മക്കൾ അവരുടെ ആ ഒരു പ്രായത്തിൽ അവർ വണ്ടി വേണമെന്ന് പറയുമ്പോൾ നമ്മൾ അവരോട് എന്താ പറയുന്നത്? പ്രായമായിട്ടില്ല, നിനക്ക് പ്രായമാകുമ്പോൾ വാങ്ങിച്ചു തരാം. പക്ഷെ അവർ വാശി പിടിക്കുകയാണ്. അവരോട് ഇതിൻ്റെ ആ അർത്ഥം പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവുമോ? നീ ഇന്നിന്ന കാര്യമൊക്കെ നിനക്ക് സംഭവിക്കുന്നത് കൊണ്ടാണ് നിനക്കത് വാങ്ങിച്ചു തരാത്തതെന്ന് പറഞ്ഞാൽ അവന് മനസ്സിലാവില്ല. പക്ഷെ നമ്മളെന്താ പറയുന്നത്? അതിപ്പോൾ ഇല്ല, അത് സമയമാകുമ്പോൾ ഞാൻ വാങ്ങിക്കും എന്ന് മാത്രമേ പറയത്തുള്ളൂ. അപ്പോൾ കർത്താവ് എന്തുവാ പറയുന്നത്? ഇതിനകത്ത് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മളെ ചിന്തയ്ക്കകത്ത് വരുന്ന, ബുദ്ധിക്കകത്ത് വരുന്ന കാര്യമല്ല. അതിന് കർത്താവ് ജീവിത സാഹചര്യത്തോട് ചേർത്ത് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്താ പറയുന്നത്? കർത്താവിനെ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അത് നമ്മുടെ പാർട്ടാണ്. ഒന്ന് ഇൻവൈറ്റ് ചെയ്ത് നോക്കണം. ഒരു പക്ഷേ നമ്മളെല്ലാവരും കേൾക്കുന്ന നിങ്ങളീ പകലും പെന്തക്കോസ് ജനിച്ചു വളർന്നവരായിരിക്കാം. പക്ഷേ കർത്താവിനെ ഡെയിലി നമ്മൾ ഇൻവൈറ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള മർമ്മങ്ങൾ കർത്താവ് പറഞ്ഞതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാകും. കർത്താവ് പറയുകയാണ്, ഞാൻ ജീവൻ്റെ അപ്പമാണ്, എൻ്റെ അടുക്കൽ വാ, നിനക്ക് വിശക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ എന്ത് പറഞ്ഞാൽ ആ നിറവിൽ നിന്ന് കുറയത്തില്ല. നമ്മൾ ആ ഫുൾനെസ്സിനകത്ത് ഇങ്ങനെ നിൽക്കും. നമ്മുടെ വായിൽ എപ്പോഴും ആ കർത്താവിൻ്റെ സ്തുതിയും പാട്ടും വചനവും അത് മാത്രമേ കാണൂ. പറയാണ്, എന്നിൽ വിശ്വസിക്ക്, നിനക്ക് ദാഹിക്കത്തില്ല എന്ന് പറഞ്ഞാൽ നീ ഉറവയായി മാറുകയാണ്. പിന്നെ എങ്ങനെയാ ദാഹിക്കുന്നത്? കർത്താവ് എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്നും തിരുവെടുത്ത് പറഞ്ഞു ജീവതലത്തിൽ നദി ഒഴുകും എന്ന് പറഞ്ഞാൽ പിന്നെ നീ നിൻ്റെ ഉറവ നീ പിന്നെ ഡ്രൈ ഇല്ല. നിനക്ക് നീ എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, നീ എപ്പോഴും പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ വ്യത്യസ്തമായ തലങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ വ്യത്യസ്ത അനുഭവങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ വ്യത്യസ്തമായ അന്തരീക്ഷം നിന്നിൽ നിന്നും റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ അറിയുന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി അടുത്ത സെക്കൻഡിൽ നടക്കാൻ പോകുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഹാപ്പനിങ് ഫ്രം ദ ലോർഡ്. പഴയ നിയമത്തിൽ കാണുന്ന എന്താണ്? പരിശുദ്ധാത്മാവ് ദാവീദ് തന്നെ, അല്ലെങ്കിൽ ശിംശോനാണേലും ഗിദെയോനാണേലും അവരിരിക്കുന്ന സമയത്ത്, ഒരു അവർ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് അവരുടെ മേൽ ആ ശക്തി വെളിപ്പെട്ട് വന്ന് ആ ക്രിയ ചെയ്തിട്ട് തിരിച്ചു പോകുന്നു എന്ന് ഉള്ളതുപോലെ പ്രെഡിക്റ്റബിൾ അല്ല. ഇന്നത് നടക്കുമെന്നോ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ കോൺട്രവേഴ്ഷ്യലും ആകാം. ഇവരെല്ലാവരും അവിടെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കോൺട്രവേഴ്ഷ്യലായി. ഇവന്മാരിത് മത്ത് മദ്യം കഴിച്ച് പൂസായിട്ട് ഇവരിരിക്കുന്ന പറയുകയാണെന്നും ഇവരെന്തൊക്കെയാ പറയുന്നതെന്നും പുലമ്പുകയാണെന്നും ഒക്കെയായി. പക്ഷേ പ്രവൃത്തി അങ്ങ് നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത്
ഇവർ ചെല്ലാനിരിക്കുന്ന ദേശത്തെക്കുറിച്ചുള്ള ഭാഷയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് എന്നുള്ളതുപോലെ ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ അടുക്കൽ വരിക, വിശപ്പ് മാറ്റുക, അനേകരിലേക്ക് ഈ ദാഹത്തെ നീക്കുക, വരൾച്ചകളെ മാറ്റുക, ഇതാണ് കർത്താവിൻ്റെ ഉദ്ദേശം. ഈ ചെറിയ സമയത്തിനകത്ത് ഇതിൻ്റെ വ്യത്യസ്തമായ വെളിപ്പാടുകൾ നമുക്ക് ചിന്തിക്കാം. പക്ഷേ സമയത്തിൻ്റെ കുറവുകൊണ്ട് ഞങ്ങളിവിടെ നിർത്തുന്നു. തുടർന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെയും നമ്മളെയെല്ലാം ഒരുപോലെ നയിക്കട്ടെ. പ്രിയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിന് നന്ദി പറയുന്നു. കർത്താവ് ഇത്രനാളും ഞങ്ങളുടെ കൂടെയിരുന്നു, തുടർന്ന് സഹായിക്കണം. കേൾക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കണം. ആരും ഇത് ക്രിട്ടിസൈസ് ചെയ്ത് കർത്താവെ ഇവനൊന്നും ഒരു പണിയില്ലാഞ്ഞിട്ട് ചെയ്യുന്നതാണെന്നൊരു ബോധം ആർക്കും ഉണ്ടാകാതെ ദൈവമേ ഇതൊരു നല്ല മാന്യതയോടെ അവർ കേട്ട് ദൈവരാജ്യത്തിന് മഹത്വമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണാം.